If I lay down and I play dead and I stay dead, maybe you'll get sick of being the monster. Out of my head, under my bed, think you're something out of my nightmares. See me right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you. And it's hello guys, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത് കാഞ്ചനാപുരി രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമ്മളെ എന്താ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന നമ്മുടെ കാഞ്ചനാപുരിയിലാണ് വന്നിരിക്കുന്നത്. അതായത് കാഞ്ചനാപുരി ഡെത്ത് റെയിൽവേ അല്ലെങ്കിൽ റിവർ ക്വായ് ബ്രിഡ്ജ്, അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ ഒരുപാട് കഥകളും ഒരുപാട് ഹിസ്റ്ററീസ് എല്ലാം പറയാനുണ്ട് ഈ ഒരു റിവർ ക്വായ് ബ്രിഡ്ജിൽ നിന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം റിവർ ക്വായ് ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു ബ്രിഡ്ജാണിത്. അപ്പോൾ നമുക്ക് കാണാം. കണ്ട ഈ 1940-43 കാലഘട്ടത്തിൽ തായ്ലൻഡിലെ ബാൻപോങ്ങിനും ബർമയിലെ തമ്പുയാസറ്റിനും ഇടയിലുള്ള 415 കിലോമീറ്റർ ദൂരത്തിൽ പണിത റെയിൽവേയാണ് സിയാം ബർമേ റെയിൽവേ എന്നറിയപ്പെടുന്നത്. ഇതിനെ ഡെത്ത് റെയിൽവേ എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് തായ് ബർമ റെയിൽവേ എന്ന് പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബർമയിലേക്ക് ചരക്കു നീക്കം സുഖമാക്കാൻ വേണ്ടി ജപ്പാനാണ് ഇത് പണിതത്. തായ് ഭാഗത്തുള്ള ഈ റെയിൽ ഇന്നും നിലനിൽക്കുകയും യാത്രയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ബർമയിലെ ബാക്കി ഭാഗം മിക്കവാറും ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തായ്ലൻഡിലെ ഈ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളത്. ഏകദേശം എന്താ പറയുക, 60,000-ത്തിലധികം യുദ്ധ തടവുകാരുടെയും ലക്ഷങ്ങളോളം ഏഷ്യക്കാരുടെയും നിർബന്ധിത സേവനത്തിലൂടെയാണ് റെയിൽവേയുടെ പണി പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ 60,000-ത്തോളം യുദ്ധ തടവുകാർ, അതായത് എന്താ പറയുക, ബ്രിട്ടീഷുകാരുണ്ട്, ഓസ്ട്രേലിയക്കാരുണ്ട്, തായ് ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ യുദ്ധത്തിൽ യുദ്ധ തടവുകാരെ കൊണ്ടാണ് ഈ ഒരു ഡെത്ത് റെയിൽവേ പണി ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വാർ സെമിറ്ററിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്കൈ റിസോർട്ടിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് നടക്കുന്ന ദൂരമുള്ളൂ. അപ്പോൾ വാർ സെമിറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ഇന്നലെ പോയ എന്താ പറയുക റിവർ ക്വായ് ബ്രിഡ്ജ് എന്താ പറയുക ഒരുപാട് യുദ്ധ തടവുകാരെ ഉപയോഗിച്ചിട്ടാണ് ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്, ആ ഡെത്ത് റെയിൽവേ ഉണ്ടാക്കിയത്. അതായത് യൂറോപ്യൻസ് ഉണ്ട്, ഓസ്ട്രേലിയൻസ് ഉണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, അങ്ങനെ ഒരുപാട് യുദ്ധ തടവുകാർ ആ ബ്രിഡ്ജ് ഉണ്ടാക്കുമ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബ്രിഡ്ജിന് ഡെത്ത് റെയിൽവേ എന്ന് പേരിടാൻ കാരണം റിവർ ക്വായ് ബ്രിഡ്ജിൻ്റെ. അപ്പോൾ ആ മരണ ഏകദേശം 7,000-ത്തിലധികം യുദ്ധ തടവുകാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്, നമുക്ക് കാണാം. ഒരുപാട് വാനും ബസ്സുകളും എല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ കാഞ്ചനാപുരിയെ പറ്റി പറയുകയാണെങ്കിൽ കാഞ്ചനാപുരി നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. എന്താ പറയുക, നമ്മുടെ ബാങ്കോക്കിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലം. ഇതാണ് കാഞ്ചനാപുരി വാർ സെമിറ്ററി 1939-45. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ട് ഇവിടെ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ട ബസ്സിലെല്ലാം വന്നിട്ട് അൻവേ, ഇത് കണ്ട രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ മരിച്ച ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. കണ്ട അങ്ങനെയുണ്ടല്ലേ ഇങ്ങനൊരു സംഭവം. ഈ ഒരു കാഴ്ച കാണാൻ ഭയങ്കര ഒന്നും പറയാനില്ല. ഒരു എന്താ പറയുക, ഒരുപാട് അസുഖങ്ങളും ആ ഒരു റിവർ ക്വായ് ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മരിച്ച ആൾക്കാരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എല്ലാവരും 27 40 25 എല്ലാം വളരെ ചെറിയ യങ് ഏജിലാണ് അവരെല്ലാം മരിച്ചിരിക്കുന്നത്. ഉണ്ടോ ചിലപ്പോൾ അവരെ ഫാമിലി മെമ്പേഴ്സും മറ്റുള്ള ആൾക്കാരെല്ലാം ചിലപ്പോൾ ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഇന്ത്യക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അൻവേ നോക്കട ഇനി, ഒരുപാട് രാജ്യക്കാരെ കാണാൻ പറ്റും. സി തോംസൺ
ഇതെല്ലാം ഓസ്ട്രേലിയ തന്നെ അല്ലേ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു കാലഘട്ടങ്ങളിൽ മരണപ്പെട്ട ആൾക്കാരെ കാഞ്ചനാബുരി വാർ സെമിറ്ററി എന്ന് പറഞ്ഞ ബോർഡ് ഇവിടെയുണ്ട്. അവർ ആ ഒരു ഇത് നോക്കുക, അവർക്ക് ഒരു മര്യാദയ്ക്ക് ഭക്ഷണങ്ങളോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് ആ ഒരു ബ്രിഡ്ജിൻ്റെ പണി അവർ എന്ന് കഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഉണ്ടോ മെലിഞ്ഞ് ഭക്ഷണം കിട്ടാണ്ട് രോഗകാലം വന്നിട്ടാണ് അവരുടെ മരിച്ചത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇന്ത്യൻസും കുറച്ച് ഇന്ത്യൻസിൻ്റെ ആൾക്കാർ കൂടി ഈ ഒരു ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഡെത്ത് റെയിൽവേ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ കാണാൻ പറ്റും. ആ ഡെത്ത് റെയിൽവേൻ്റെ കാര്യങ്ങളും അതെങ്ങനെയാണ് പണി കഴിപ്പിച്ചതും അവിടുത്തെ പഴയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്കിനി ഡെത്ത് റെയിൽവേ ട്രെയിൻ ജേണിയുണ്ട്. കാഞ്ചനാബുരി സ്റ്റേഷൻ കയറിയിട്ട് നമുക്ക് ട്രെയിനിന് കയറേണ്ടതാണ്. അപ്പോൾ അത് ഭയങ്കരമായൊരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്ത് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക വാർ സെമിട്രിയിൽ നിന്ന് ഇവിടെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാഞ്ചനാബുരി സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ നാം തോക്കിലേക്കാണ് ട്രെയിൻ കയറി പോകേണ്ടത്. നാം തോക്കിൽ ഒരു സ്റ്റേഷനാണത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൽ കൂടി. എന്താ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും കാരണം ഇതാണ് കാഞ്ചനാബുരി നിന്ന് കാഞ്ചനാബുരിയിൽ ബോർഡ് കാണാം. കണ്ട കാഞ്ചനാബുരി സ്റ്റേഷനിൽ ബോർഡ് കാണാം. നല്ല ക്യൂ ഉണ്ട്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആയിരിക്കും. നോക്കാം. ഇതാണ് സ്റ്റേഷൻ. കണ്ടോ, ഈ സ്റ്റേഷൻ ഓപ്പൺ ഡെയിലി എന്ന് പറയുന്നത് 6 മണി മുതൽ 8 മണി വരെ സ്റ്റേഷൻ ഓപ്പൺ ആവും. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. കണ്ടോ, ഇവിടുന്ന് ട്രെയിനിൻ്റെ ടൈം നമുക്ക് നോക്കാം. നാം തോക്കിലേക്ക് 10:35 ഒരു ട്രെയിൻ ഉണ്ട്. കണ്ടോ, അപ്പോൾ അതിനെടുക്കാം. ഇവിടെ ട്രെയിൻ നമ്പർ 257 നാം തോക്കിലേക്ക് തോൺപുരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം കാഞ്ചനാബുരി ഉള്ളത്. നാം തോക്കിലേക്ക് 30 മിനിറ്റ് ഡിലേ എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അറൈവൽ 10:55 ഇവിടെ എത്തുക. സാധാരണ 10:35 ട്രെയിൻ ഉള്ളത്. കണ്ട അവിടെ അതുമായിരിക്കും ഈ 30 മിനിറ്റ് ഡിലേ ഉണ്ട്. 10:55 എടുത്തു. എന്നിട്ട് നമുക്ക് നേരെ നാം തോക്കിലേക്ക് കാഞ്ചനാബുരി നാം തോക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് 2 ടിക്കറ്റിന് 1 ടിക്കറ്റിന് 100 ബാത്താണ് പൈസ. 10:35 ട്രെയിൻ വരുന്നത്. കണ്ടോ, 12:35 നാം തോക്ക് സ്റ്റേഷനിലെത്തും. പാസ്പോർട്ട് വേണം എന്തായാലും. രണ്ട് അഞ്ചിൻ്റെയും പാസ്പോർട്ട് ഉണ്ട്. പിന്നെ അൺവേക്ക് ടിക്കറ്റിൻ്റെ പൈസ വേണ്ട, പാസ്പോർട്ട് എന്തായാലും വേണം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിന് വന്ന് കേട്ടോ, ഇതാ ട്രെയിൻ നമ്മുടെ. നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ കാണാം.